ബുള്ളറ്റ് വണ്ടിയുടെ ലൈനർ മാറ്റുന്ന ഒരു വീഡിയോയാണ് ഇന്ന് കാണിക്കുന്നത്. ലൈനർ എന്ന് പറഞ്ഞാൽ ബ്രേക്കിൻ്റെ കട്ട എന്ന് പറയും, ബ്രേക്ക് ഷൂ എന്ന് പറയും. ഇത് ബാക്കിലെ ലൈനറാണ്. ഇപ്പോൾ ബാക്കിലത്തെ വീലൂരി, ഷൂവിൻ്റെ ഡ്രമ്മൂരി, ലൈനർ തേഞ്ഞതാണ്, നല്ല തേഞ്ഞ് കഴിക്കുന്നു. ഫുൾ തേഞ്ഞ സ്പ്രിങ് പൊട്ടി പൊട്ടി ഇങ്ങനെ ബ്രേക്ക് ഷൂവിൻ്റെ സ്പ്രിങ് ഇങ്ങനെ പൊട്ടി കളിക്കും. റോയൽ എൻഫീൽഡിൻ്റെ ബാക്കിലത്തെ ലൈനറാണ്. ലൈനറിൻ്റെ വില 252 രൂപയാണ്. ഈ ലൈനറിൻ്റെ വില ബാക്ക് ലൈനറാണ്. ലൈനറിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കപ്പെട്ടു. രണ്ട് സ്പ്രിങ് ഉണ്ട്, പിന്നെ ബ്രേക്കിൻ്റെ കട്ടുണ്ട്. റബ്ബർ പിന്നെ നമുക്ക് ആവശ്യമില്ല. സ്ക്രൂഡ്രൈവറെടുത്ത് നമുക്ക് ഷൂവിൻ്റെ ബ്രേക്കിൻ്റെ ലൈനർ എന്ന പ്ലേറ്റ് കട്ടെടുന്ന പ്ലേറ്റ് അതൊന്ന് വൃത്തിയാക്കാം. അതിൽ പഴയ ലൈനർ തേഞ്ഞതിൻ്റെ പൊടിപടലങ്ങളും കുറച്ച് പൊടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാം. റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. ഇതിൻ്റെ ബാക്കത്തെ ലൈനർ മാറ്റുന്ന വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ടൂ വീലർ സംബന്ധമായ ഓരോ വീഡിയോകളാണ് നമ്മൾ ചാനൽ കാണിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തുടച്ച് വൃത്തിയാക്കാം. തുടച്ച് നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ പോക്കി തുടച്ച് വൃത്തിയാക്കാം. ഇപ്പോൾ ബാക്കത്തെ ലൈനറിന് 252 രൂപയാണ് വില. അതിൽ രണ്ട് സ്പ്രിങ്ങും അതിൻ്റെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ ഓയിലൊക്കെ ഇടുന്നത് നല്ലതാണ്. ഏകദേശം ഓയിലാക്കി കൊടുക്കുക. ഷൂവിൻ്റെ ആ ക്യാമിൻ്റെ ലിവറിൻ്റെ അവിടെ, ക്യാമിൻ്റെ അവിടെ ഓയിലാക്കി കൊടുക്കുക, ലിവറിൻ്റെ അവിടെ ഓയിലാക്കി കൊടുക്കുക. നല്ല സ്മൂത്തായിട്ട് വർക്കായിക്കോളും. ബ്രേക്ക് ചവിട്ടുമ്പോൾ ഒരു പൊടുത്തൊന്നുണ്ടല്ലോ, അല്ല ഫ്രീ ആയിട്ട് റിട്ടേൺ വരുമൊക്കെ ചെയ്യും. ഓയിലൊന്ന് നനച്ചു കൊടുത്താൽ ഇനി അതിലേ കറക്റ്റാക്കിയിട്ട് ബ്രേക്കിൻ്റെ കട്ട കറക്റ്റാക്കി കൊടുക്കുക. ബ്രേക്ക് ഷൂ എന്ന് പറയും, ബ്രേക്കിൻ്റെ ലൈനർ എന്ന് പറയും, ബ്രേക്കിൻ്റെ കട്ട എന്നൊക്കെ പറയും. ഒക്കെ ഒരു സ്പെയർ തന്നെയാണ്, ഒക്കെ ഈ കാണുന്ന സ്പെയറാണ്. ഇതിനാണ് ഇതൊക്കെ പറയുന്നത്. നല്ല കറക്റ്റാക്കി കൊടുക്കുക. അത് ഓക്കെ, റെഡിയാണോ നോക്കുക. ഞാൻ സ്പ്രിങ്ങിൻ്റെ അവിടെ ലാഷ് ഓയിൽ നനച്ചു കൊടുക്കുക. അത് സ്പ്രിങ് പെട്ടെന്ന് കാറ് പിടിച്ച് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലാഷ് ഓയിൽ നനച്ചു കൊടുക്കുക. രണ്ട് സ്പ്രിങ്ങിന് ഓയിൽ നനച്ച് എല്ലായിടത്തും ആക്കി കൊടുക്കുക. റെഡിയാണ്, ഓക്കെ റെഡിയാണ്. ഇതാണ് ഈ സ്പോക്കറ്റാണ് ഇതിൻ്റെ ഡ്രമ്മായിട്ട് വരുന്നതെന്ന്. ബുള്ളറ്റിന് അങ്ങനെയാണ്, അതിൻ്റെ ഡ്രം വരുന്നത് ഈ സ്പോക്ക് ചെയിൻ്റെ സ്പോക്കറ്റാണ് ഇതിൻ്റെ ഡ്രമ്മായിട്ട് വരുന്നത്. ഇത് കറക്റ്റാക്കി കൊടുക്കുക. അപ്പം അതിനൊരു 30 നട്ടാണ് വരുന്നത്. ചെയിൻ്റെ അഡ്ജസ്റ്റർ വരും, അതിട്ടിട്ട് 30 നട്ട് കറക്റ്റാക്കി കൊടുക്കി കൊടുക്കുക. ആദ്യം ചെയിൻ്റെ അഡ്ജസ്റ്റർ വരും, പിന്നെ നട്ട് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കണം. തെറ്റിടരുത്. ഏത് ഭാഗമാണ് നോക്കിയിട്ട് കറക്റ്റാക്കിയിട്ട് കൊടുക്കുക. 30 നട്ടാണത്. പിന്നെ അതിൻ്റെ ചെയിൻ്റെ അഡ്ജസ്റ്റർ കറക്റ്റാക്കിയിട്ട് ചെയിൻ ടൈറ്റാക്കി കറക്റ്റാക്കിയിട്ട് വെക്കുക. വേണമെങ്കിൽ ആദ്യം ഊരാണെങ്കിൽ ആദ്യം മാർക്ക് ചെയ്തിട്ട് ഊരാ, അല്ലെങ്കിൽ അല്ലാണ്ട് ഊരാ. എന്നിട്ട് ചെയിൻ കറക്റ്റാക്കി ടൈറ്റാക്കിയാൽ മതി. ടൈറ്റുള്ള ലെവലിൽ അഡ്ജസ്റ്റർ വെച്ചിട്ട് 30 നട്ട് ടൈറ്റാക്കി കൊടുക്കുക. ഇത് 19 ഷൂവിൻ്റെ പ്ലേറ്റിൻ്റെ ബോൾട്ടാണ്, നട്ടാണ്. 19 നട്ട് ടൈറ്റാക്കുക. ഒക്കെ ആവശ്യത്തിന് ടൈറ്റാക്കുക. കൂടുതൽ ടൈറ്റാക്കിയിട്ട് അടുത്ത തവണ അഴിക്കാൻ കഴിയാതാവരുത്, പിന്നെ പൊട്ടിപ്പോകരുത്. ഒക്കെ ആവശ്യത്തിന് ടൈറ്റാക്കുക, അയിഞ്ഞ് പോവുകയും ചെയ്യരുത്. ഒക്കെ ആവശ്യത്തിന് ടൈറ്റ് ചെയ്യാം. പത്തൊമ്പതിന് നട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. അത് കറക്റ്റാക്കി ടൈറ്റാക്കാം. ബ്രേക്കിൻ്റെ റാഡാണ്. ബ്രേക്കിൻ്റെ റാഡ് ക്യാമിൻ്റെ ലിവറിൽ കറക്റ്റ് കൊടുക്കുക. ബ്രേക്കിൻ്റെ നട്ട്
അതൊരു കറക്റ്റായി ചെയ്യാം. ഈ നട്ട് ടൈറ്റ് ആക്കുമ്പോഴാണ് ബ്രേക്ക് കൂടി കൂടി വരാം. പിന്നെ ഇതിൽ കാണുന്ന 14 നട്ട്. ഇനി നമുക്ക് വീലിടാം. വീലിട്ടിട്ട് വേണം എല്ലാം കറക്റ്റ് ചെയ്ത് വെക്കാൻ. വീല് കറക്റ്റാക്കിയിട്ട് കൊടുക്കുക. വണ്ടി ചരിച്ച് വീല് ടയർ ചരിച്ചിട്ട് ആദ്യം മെല്ലെ അവിടെ വെക്കുക. സ്പോക്കിൻ്റെ അവിടെ സപ്പോർട്ടാക്കിയിട്ട് മെല്ലെ വെക്കുക ടയർ. എന്നിട്ട് വണ്ടി ചരിച്ചിടും. വണ്ടി റൈറ്റ് ഭാഗത്തേക്ക് ലാശം ചരിച്ചിട്ട് കൊടുക്കുക. വണ്ടി വീണ് പോരുന്ന ശ്രദ്ധിക്കുക. ടയറ് മെല്ലെ വണ്ടി ലാശം തിരിച്ചാൽ മതി. കുറച്ച് ചരിച്ചിട്ട് കൊടുക്കും. ഇനി രണ്ട് കൈകൊണ്ട് ആ സ്പോക്കറ്റിൻ്റെ അവിടെ കറക്റ്റാക്കിയിട്ട് വീലിൻ്റെ കറക്റ്റാക്കിയിട്ട് കൊടുക്കുക. നാല് വീലിൻ്റെ റബ്ബറിൻ്റെ നാല് തുള ഉണ്ടായി കറക്റ്റായിട്ട് വീൽ അതിലേക്ക് കൊടുക്കുക. ഇനി ബ്രേക്ക് കറക്റ്റാണോ നോക്കുക. ബ്രേക്ക് പുതിയ കട്ടിട്ടാൽ ആ ബ്രേക്ക് റാഡിൽ നട്ട് ഫസ്റ്റിലായിരിക്കും ഉണ്ടാവുക. ഇനി അതിൻ്റെ ആക്സിലിടാം. ആക്സിലിൻ്റെ കൂടെ ചെയിൻ്റെ ഒരു അഡ്ജസ്റ്റർ ഉണ്ടാവും. പിന്നെ ചെയിൻ്റെ അഡ്ജസ്റ്റർ ഉണ്ടാവും. പിന്നെ ആക്സിലിൻ്റെ വീലിൻ്റെ ഒരു ബുഷ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു വീലിൻ്റെ ബെയറിങ് അതിൻ്റെ സീലിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു വാഷർ മാറ്റത്തെ ഒരു ബുഷ് ഉണ്ടാവും. അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ആക്സിലിടാം. ചെയിൻ്റെ അഡ്ജസ്റ്റർ കറക്റ്റായി രണ്ട് ഭാഗം ഒരുപോലെ ആക്കി വെക്കണം. രണ്ട് ഭാഗവും കറക്റ്റായി വെക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഒരു വീഡിയോ ബുള്ളറ്റിൻ്റെ ബാക്കിലെ ലൈനർ മാറ്റുന്നൊരു വീഡിയോ ആണെന്ന് കാണിച്ചത്. ബ്രേക്ക് കറക്റ്റാണോ നോക്കുക. വീല് തിരിച്ചിട്ട് വീല് ടൈറ്റ് ഉണ്ടോ, ചെയിൻ കറക്റ്റാണോ നോക്കുക, ചെക്ക് ചെയ്യുക. എന്നിട്ട് വീലിൻ്റെ എല്ലാ നട്ടും കറക്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കുക. നട്ടുകളൊക്കെ കറക്റ്റാക്കി ടൈറ്റ് ചെയ്യുക. പണി എടുക്കുമ്പോൾ വീ ഒക്കെ ചെക്ക് ചെയ്യണം. ഒക്കെ റെഡി ഇട്ടത് റെഡിയാണോ, വീല് തിരിച്ച് നോക്കുക, ബ്രേക്ക് ടൈറ്റ് ചെയ്യുക, ഒക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ഫുള്ളും കൈയ്യിട്ട് നോക്കുമ്പോൾ ലൈനറിൻ്റെ സ്പ്രിങ്ങിൻ്റെ ശബ്ദം വരരുത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക നമ്മൾ ഫിറ്റ് ചെയ്യുന്നതൊക്കെ റെഡിയാണോ. ഇപ്പോൾ